ഹായ് ഓൾ, ഹെർസ് ആൻഡ് ബേബീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ട്രൈലോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ രണ്ട് മോഡൽസാണ്. ഒന്ന് മാജിക് ലിഫ്റ്റ് എന്ന് പറയുന്നതും അതേപോലെ ട്രൈലോയുടെ മിനിമൈസറും. അതിന് മുന്നേ നമുക്ക് പ്രോഡക്റ്റ് കാണുന്നതിന് മുന്നേ ആയിട്ട് ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിച്ച ഐറ്റം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീസ്റ്റോക്ക് ചെയ്ത കസ്റ്റമർ എൻക്വയറി ചെയ്ത സമയത്ത് നമ്മളോട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് അത് അറിയുന്നത്. അപ്പോൾ സ്റ്റാറ്റസായിട്ട് നമ്മളെ സ്റ്റാറ്റസൊക്കെ ഇപ്പോൾ റെഗുലർലി ഇട്ട് തുടങ്ങി. അപ്പോൾ അതൊന്നൊക്കെ ഒന്ന് കാണുകയാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ ഷോപ്പിലെ നമ്പർ ഒന്ന് സേവ് ചെയ്യുക, വാട്സപ്പ് നമ്പർ തന്നെയാണ് ഷോപ്പിലെ നമ്പർ, അതൊന്ന് സേവ് ചെയ്താൽ മതി. അതേപോലെ നമ്മൾ വീഡിയോയിൽ ഇപ്പം കാണിക്കുന്നുണ്ട് കേട്ടോ ഏതൊക്കെയാണ് എന്നാ റീസ്റ്റോക്ക് ചെയ്യുന്നത്. നല്ല എൻക്വയറി ഉണ്ടായിരുന്നു ഹിപ്പ് ആൻഡ് ടീ. ഇത് ഞാൻ കൂടുതലായിട്ട് ഇച്ചിരൂടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുതിയതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഹിപ്പ് ആൻഡ് ടീ, ഹൈ ഹിപ്പ് എന്നാണ് ഇതിനെ പറയുന്നത്. ബട്ടക്സ് കൂടുതലായിട്ട് നമ്മുടെ ബാക്ക് ഇച്ചിരൂടെ തോന്നിക്കാൻ തന്നെയുള്ള പാഡ് വെച്ചിട്ടുള്ള പാൻറ്റിയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 310 ആണ്. അതേപോലെ പിരിഡ് പാൻറ്റി, എല്ലാവർക്കും അറിയാലോ പിരിഡ് പാൻറ്റി. പിരിഡ് പാൻറ്റി നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ സൈസുകളും. കുറേ കസ്റ്റമേഴ്സ് നമുക്കിപ്പോൾ ഓർഡർ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റാറ്റസൊക്കെ കണ്ടിട്ട്. അതേപോലെ ഇതിൻ്റെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 280 ആണ് കേട്ടോ പിരിഡ് പാൻറ്റിയുടെ. ഇത് നമ്മൾ പാഡ് വെച്ചിട്ടുള്ള പാൻറ്റി, അതായത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന പാൻറ്റിയിൽ പാഡ് വെച്ചിട്ടുള്ള റീയൂസ് ചെയ്യാൻ പറ്റുന്ന പാൻറ്റിയാണ്. അതിൻ്റെ മോഡൽ നെയിമാണ് സൂപ്പർ MC എന്ന്. അതിൻ്റെ റേറ്റ് വരുന്നത് 220 ആണ് അതിൻ്റെ റേറ്റ് കേട്ടോ. അതേപോലെ ഞാൻ അമാൻറ്റി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ മിനിമൈസർ ഞാൻ ചെയ്തിരുന്നു. അത് ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ എൻക്വയറി അനുസരിച്ച് നമ്മൾ അന്നേരം ഒരു സൈസൊക്കെ വെച്ചിട്ട് ഞാൻ ഓരോ സൈസിൻ്റെയും ഞാൻ ഓരോ നമ്പർ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ആ പ്രോഡക്റ്റ്. അപ്പം ഇത് നമ്മളുടെ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്ക് വീണ്ടും കോൺടാക്ട് ചെയ്യാമെന്നാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 1045 ആണ്. 1045 ആണെങ്കിലും അത് വർത്ത് ആണ്. കാരണം അതുപോലെ അത്രയും ക്വാളിറ്റി ഉണ്ട് അതിൻ്റെ. ഇനി നമുക്ക് പ്രോഡക്റ്റിലേക്ക് പോകാം. ഞാൻ ഇന്ന് ആദ്യം ഞാൻ പറയുന്നത് മിനിമൈസറാണ് കേട്ടോ. ട്രൈലോയുടെ മിനിമൈസറാണ്. മിനിമൈസർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ചില കസ്റ്റമേഴ്സിനെ ഒന്ന് കൺഫ്യൂഷൻസ് ഉണ്ടെന്നാണ്. മിനിമൈസർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ കവറേജ് കിട്ടുന്ന, ശരിക്കും നമ്മളിപ്പോൾ ഇടുന്ന നമ്മളുടെ ഇപ്പോൾ ചിലപ്പം കോട്ടൺ ആയിരിക്കാം അല്ലെങ്കിൽ ബെനിൻ സ്റ്റഫ് ആയിരിക്കാം, ചിലപ്പോൾ കവറേജ് ഫുൾ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ട്രൈലോ എപ്പോഴും നമുക്കില്ലേ കൂടുതൽ വലിയ സൈസ്, അതായത് കപ്പ് സൈസ് വൈസും നമ്മളുടെ ബ്രായുടെ സൈസ് വെച്ചും ഏറ്റവും വലിയ സൈസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. എല്ലാവർക്കും അറിയുന്ന കമ്പനിയാണ്. നല്ല പ്രോഡക്റ്റാണ്, ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ്. ആ പ്രൈസിനനുസരിച്ച് തന്നെ ആ ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മിനിമൈസറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടും സ്ട്രെച്ച് ചെയ്യത്തില്ല. നമ്മളെപ്പോഴും പല കമ്പനികളുടെ മിനിമൈസർ യൂസ് ചെയ്യുന്നുണ്ടാവില്ലേ. അപ്പോൾ ആ മിനിമൈസർ വെച്ച് കമ്പാരിസൺ ചെയ്യരുത്. കാരണം ട്രൈലോയിൽ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള മിനിമൈസർ. അപ്പോൾ നമ്മൾ ടൈറ്റ് ഫിറ്റ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്ന ഒരു കസ്റ്റമർ ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഇന്നർ വന്നിട്ട് ഭയങ്കര നല്ല ടൈറ്റ് ഫിറ്റാണ്. ഇപ്പോൾ ഒരു 36 യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ 36 ട്രൈലോ മിനിമൈസർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് തന്നെയായിരിക്കും ഫീൽ ചെയ്യേണ്ടാവുക. കാരണം നല്ല ടൈറ്റായിട്ട് യൂസ് ചെയ്ത് അങ്ങനെ കംഫർട്ടബിളായിട്ട്. ഇനി ആ ടൈറ്റ് ഒരു വൺ ഫിംഗർ, ഈ വൺ ഫിംഗർ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഗ്യാപ്പാട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ലൂസ് കണ്ടോ നമ്മൾ, അതായത് ഈ ഒരു ലൂസ് നമുക്ക് വേണം കേട്ടോ. ഈ ഒരു ലൂസ്, ഇത് മൂവ് ചെയ്യാനുള്ള ഒരു ലൂസിലാണ് നമ്മൾ എപ്പോഴും ബ്രാ ഇടേണ്ടത്, ഏത് ബ്രാ ആയാലും. അതേപോലെ നമുക്ക് ഇതാണെങ്കിലും നമുക്ക് ഇങ്ങനെ കയറ്റാൻ പറ്റുന്ന ഒരു ഇതായിരിക്കണം. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടായാലാണ് നമുക്ക് ഒരു ഫ്ലെക്സിബിളായിട്ട് നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റ് ഫിറ്റായിട്ടാണ് ഫീൽ ചെയ്യുക. അപ്പോൾ ട്രൈലോയുടെ മിനിമൈസറിന് അത് നല്ല ടൈറ്റ് ഫിറ്റായിരിക്കും. കാരണം ഒട്ടും സ്ട്രെച്ച് ചെയ്യത്തില്ല. അതുകൊണ്ട് നല്ല കവറേജും കാര്യങ്ങളും ഉണ്ടാവും. അത്യാവശ്യം കുറച്ച് ഹെവിനെസ് ഫീൽ ചെയ്യുന്നൊരു ടൈം. എന്ന് വെച്ചാൽ സോഫ്റ്റ്, അത്രയും സോഫ്റ്റ് മെറ്റീരിയൽ അല്ല ഇത്. ഞാൻ പറഞ്ഞില്ലേ മറ്റ് ബ്രാൻഡ് മിനിമൈസർ യൂസ് ചെയ്തേക്കുന്നവർക്കാണെങ്കിൽ ഇത് ചിലപ്പോൾ, പക്ഷേ ട്രൈലോ മിനിമൈസർ യൂസ് ചെയ്ത് അതുപോലെ നല്ല ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയേക്കുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, ഞാൻ പറയുന്നതിൽ ഇപ്പം പേഴ്സൺ ടു പേഴ്സൺ എപ്പോൾ വന്നാൽ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുക. അറിയാലോ നമ്മൾ എല്ലാ വ്യക്തികളും വേറെ ഓരോരോ ഇൻഡിവിജ്വലാണ് അല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് ലേഡീസ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു 95% ഉള്ള ആൾക്കാരുടെ ഫീഡ്ബാക്കും 95% ഉള്ളവരുടെ ഒരു ഇതനുസരിച്ചാണ് നമ്മൾ പ്രോഡക്റ്റ്
ഇതിനെ കുറിച്ച് പറയുന്നത് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും അതുകൊണ്ടാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത, നമുക്ക് ട്രാൻസ്പെറൻസ് സ്ട്രാപ്പിനോട് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് മാറ്റാൻ പറ്റും. ട്രാൻസ്പെറൻസ് സ്ട്രാപ്പ് എന്തിനാന്ന് ചോദിച്ചാൽ, നമുക്കൊരു അത്യാവശ്യത്തിന് നമുക്കൊന്ന് ഈ പറഞ്ഞ പോലെ ഒന്ന് ലിഫ്റ്റ് ചെയ്യണം എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, ലൈക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ഒന്ന് ടൈറ്റായിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ ചില ഡ്രസ്സുകളിലെ, അതിന് നമുക്ക് ഈ ട്രാൻസ്പെറൻസ് സ്ട്രാപ്പ് ഇടയ്ക്ക് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. റെഗുലറായിട്ടെന്ന് ഞാൻ പറയില്ല, കാരണം റെഗുലറായിട്ട് ചെയ്യുമ്പോൾ ഒരു യെല്ലോയിഷ് കളർ വീഴും. അതേപോലെ തന്നെ നമുക്ക് ആ യെല്ലോയിഷ് കളർ വീണ് അത് വേണമെങ്കിൽ അത് കുറച്ച് പഴുകി 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 എന്നിട്ട് അത് പൊട്ടിപ്പോവാം. അപ്പോൾ ബെറ്റർ ഞാൻ പറഞ്ഞ ഒക്കേഷൻ വയസ്സിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫിറ്റായിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡ്രസ്സിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ട്രാൻസ്പെറൻസ് സ്ട്രാപ്പ് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ പറയാം. അതിൻ്റെ റേറ്റ് വരുന്നത് 625 ആണ് ഇത്. പല ഷെയ്ഡ്സിലും ഉണ്ട് കേട്ടോ. പിന്നെ ചില സമയത്ത് ഏതെങ്കിലും ഒരു സൈസിനകത്ത് നമുക്ക് കളറ് അവൈലബിൾ ആയിരിക്കത്തില്ല, പക്ഷേ കളേഴ്സ് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. റേറ്റ് 625 ആണ്. ഇനി സൈസസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം സി കപ്പിനകത്ത് 34, 36, 40, ഡി കപ്പിനകത്ത് 34, 36, 38, 40 and 42 വരെ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേണ്ടവർക്ക്, ഓർഡർ ചെയ്യേണ്ടവർക്ക് നമ്മുടെ വാട്സപ്പിൽ താഴെ കാണിച്ചിരിക്കുന്നതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മോഡൽ കണ്ടു നോക്കാം. ഞാൻ പറഞ്ഞില്ലേ മാജിക് ലിഫ്റ്റ്, അതൊന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ട്രൈലോടെ മാജിക് ലിഫ്റ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. മാജിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് വെച്ചാൽ, വാക്കി തന്നെയുണ്ട്. അതായത് നമ്മളിപ്പം ഒരു നോർമൽ ഇന്നർ ബ്രാ യൂസ് ചെയ്യുമെന്ന് വിചാരിക്കുക. നമ്മൾ ബസ്സിൽ പോകുന്നവരാണെങ്കിൽ ബസ്സിൽ നമ്മൾ കൈ എത്തി പിടിക്കും അല്ലേ, മേളിൽ കമ്പിയിൽ പിടിക്കുന്നവരുണ്ട്. അതേപോലെ നമ്മൾ വർക്ക് ചെയ്യണവർ, ഓഫീസിൽ വർക്ക് ചെയ്യണവരാണെങ്കിൽ മേളിലത്തെ ഒരു സാധനം എടുക്കണമെങ്കിൽ, നമ്മൾ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് കൈ പൊക്കാതെ നമുക്ക് പറ്റത്തില്ല. നമ്മൾ കൈ പൊക്കുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, നമ്മളുടെ അടിവശത്തെ പടി പൊങ്ങിയിട്ട്, ഇപ്പം ബനിയൻ സ്റ്റഫ് ആയാലും ഏതായാലും പൊങ്ങിയിട്ട് നമ്മളുടെ ആ ബ്രസ്റ്റിൻ്റെ ഫ്ലഷ് ഇങ്ങനെ അടിവശത്തെ ഫ്ലഷ് വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാം. നമ്മൾ കൈ താത്തിയിട്ട് നമ്മളൊന്ന് ഇറക്കി ഇടേണ്ടി വരും അല്ലേ, നമ്മൾ ഇന്നർ ഒന്ന് ഇറക്കി താഴ്ത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത അതാണ്, നമുക്ക് കൈ എത്ര പൊങ്ങിയാലും പൊക്കിയ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പൊക്കത്തുള്ള സാധനം എടുത്താലും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരില്ല. അതുകൊണ്ടാണ് ആ മാജിക് ലിഫ്റ്റ് എന്ന് തന്നെ ഈ പ്രോഡക്റ്റിന് പേര് വരാൻ കാരണം. ഇത് ഈ പറഞ്ഞ പോലെ ഷോൾഡർ പാഡുണ്ട്, അതേപോലെ ഇതിന് ചുറ്റും നിങ്ങൾ നോക്കിയാൽ അറിയാൻ കണ്ടോ, അതിന് ഒരു നല്ല ഒരു ഫാൻസി ഒരു നല്ല ലേസ് വർക്ക് പോകുന്നുണ്ട്. താഴെ ഈ പോർഷനാണെങ്കിലും ഇതുണ്ട്, ഇത്രയും നമുക്ക് ഒരു വീതിയുണ്ട്, ഇത്രയും പോർഷൻ വീതിയുണ്ട്. ഞാനിത് മാറ്റി ഞാൻ കാണിച്ചു തരാം അകത്ത വശം. അതേപോലെ ഈ ഒരു പോർഷൻ കണ്ടോ, നല്ല കവറേജാണ് ഈ പോർഷൻ വരുന്നത്. ഇത് നല്ല ഡബിൾ ലെയർഡ് ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഇത് വന്ന് 4 hook ആണ് കണ്ടോ, 4 hook ആണ് നമുക്കിത്. നല്ല കംഫർട്ടബിൾ വെയർ ആണ്. ഏറ്റവും ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് മേളിൽ കൈ പൊക്കുന്ന സമയത്ത് ആ ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ഓരോ പർപ്പസിനായിട്ട് യൂസ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു പർപ്പസ്. നല്ല കവറേജുണ്ട്, അടിഭാഗം വന്നിട്ട് നല്ല വീതിയുണ്ട്, അതാണ്. ഇനി ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ റേറ്റ് 675 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ട്രൈലോയിൽ നമുക്ക് കപ്പിൻ്റെ സൈസ് അനുസരിച്ച് കുറച്ച് റേറ്റിൽ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഡി കപ്പാണ് ഞാൻ ഇട്ടേക്കുന്നത്, അതിൽ 675 ആണ്. സി കപ്പാണെങ്കിൽ അത് കുറച്ചും കൂടെ വ്യത്യാസം വരും. ഇതിൽ ഇതേ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പം അല്ലാതെ നമ്മളൊന്ന് നോക്കുവാണെങ്കിൽ മോഡൽ ഇട്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു പിക്ചറാണ്, നമുക്ക് ഇമേജാണ് വരുന്നത്. ഇതിൻ്റെ സൈസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഡി കപ്പിനകത്ത് 34, 36, 38 സൈസ് ഔട്ട് ആയിട്ടുണ്ട്. കാരണം ഷോപ്പിൽ വരുന്നതായതുകൊണ്ട് കസ്റ്റമേഴ്സ് അങ്ങനെ പോയിട്ടുണ്ട്. ദെൻ 40, അപ്പം 34, 36, 40 ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇത് നമ്മൾ അഴിച്ചു കാണുവാണെങ്കിൽ, നമ്മുടെ അകത്തെ ഒരു ഇത് കാണണം എന്നുണ്ടെങ്കിൽ കാണിക്കാം. ലെയർ കണ്ടോ, ഈ ഒരു ലെയറിലേക്കാണ് നമ്മളുടെ ആ ഒരു ആ പോർഷൻ അകത്തേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൈ പൊക്കുമ്പോൾ നമുക്ക് ഈ വശത്തു നിന്ന് ആ ഒരിത് വരില്ല എന്ന് പറയാൻ കാരണം. അങ്ങനെ രണ്ട് ഇതിനകത്തും അത് ഈ വരുന്നുണ്ട് കണ്ടോ, ഇതാ. അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റും എൻക്വയറി ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നാണെങ്കിൽ നമ്മുടെ
ഇതിനകത്ത് താഴെ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ സൈസസും കളേഴ്സൊക്കെ അവൈലബിൾ ആണ്, ഈ ഫോട്ടോസ് സെൻഡ് ചെയ്യാം. അതേപോലെ ഈ ഒരു ആഴ്ച തൊട്ടിട്ട് നമ്മൾ ഓരോ പാർട്ട് പാർട്ടായിട്ട്, കാരണം കുറേ കസ്റ്റമേഴ്സ് ഷോപ്പിൽ വന്ന കസ്റ്റമേഴ്സും അല്ലാതെ ഫോണിൽ വിളിച്ചിട്ട് കസ്റ്റമേഴ്സ് ഒരു കാര്യം ചോദിച്ചു റിക്വസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേര് ചോദിച്ചത് ഓരോ പാർട്ട് പാർട്ടായിട്ട്, അതായത് ഓരോ രണ്ട് മോഡലോ മൂന്ന് മോഡലായിട്ട് കാണിക്കാവോ എന്ന് ചോദിച്ചിരുന്നു. കുറച്ചും കൂടെ അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ എടുക്കാനും, അപ്പം അത് കുറച്ചും കൂടെ നല്ലതാന്ന് എനിക്കും തോന്നിച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം തൊട്ട് നമ്മൾ ഒരു കമ്പനിയുടെ പാർട്ട് പാർട്ടായിട്ടായിരിക്കും നമ്മൾ തരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന രണ്ട് മോഡലിൻ്റെ ആദ്യം വീഡിയോയിലും ആ ഒരു പേരും കാര്യങ്ങളായിരിക്കും നമ്മൾ കൊടുക്കണ്ടാവുക. അടുത്ത വീഡിയോ ചെയ്യുമ്പം അടുത്ത പാർട്ട് ടു അല്ലെങ്കിൽ പാർട്ട് ത്രീ എന്നൊക്കെ പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ഡേ, ഇതിപ്പോൾ ട്രയലോ ആണ്, അപ്പോൾ ട്രയലോ പാർട്ട് വൺ ഈ രണ്ട് മോഡൽ നെയിമായിരിക്കും നമ്മൾ കൊടുക്കണ്ടാവുക. അത് കഴിഞ്ഞിട്ട് അങ്ങനെ, അപ്പം അതേപോലെ നമുക്ക് സ്പീഡ് പോസ്റ്റും ഡി ടി ഡി സിയുമാണ് ഉള്ളത്. സ്പീഡ് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ, കാരണം നമ്മൾ ഇച്ചിരി ഉള്ളിലോട്ട് കയറിയായിരിക്കുന്നത്, അപ്പോൾ ഒരു കളക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു 4-5 kilometers ടൗണിൽ നിന്ന് വിട്ടായിരിക്കുന്നത്, അപ്പോൾ അത് ഒരുമിച്ച് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഡി ടി ഡി സി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെരി നെക്സ്റ്റ് ഡേ, അതായത് ഇന്ന് നമുക്ക് പേയ്മെൻറ്റ് വന്ന് നമ്മളെല്ലാം ചെയ്ത് ഇന്ന് വൈകുന്നേരത്തെ കൊറിയർ പോയി കഴിഞ്ഞാൽ വളരെ അടുത്തുള്ള സ്ഥലങ്ങളാണെങ്കിൽ വെരി നെക്സ്റ്റ് ഡേ കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ദൂരമാണെങ്കിൽ മാത്രമേ തൊട്ട് പിറ്റേ ദിവസം ആകുന്നുള്ളൂ. അപ്പം ഡി ടി ഡി സി നിങ്ങൾക്ക് അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി പ്രിഫർ ചെയ്യുകയാണെങ്കിൽ അടുത്ത് തന്നെ കിട്ടും. ഇനി അതല്ല സ്പീഡ് പോസ്റ്റാണ് വേണ്ടെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് മെൻഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്രസ്സും കൂടെ ഒന്ന്, പോസ്റ്റാണോ ഡി ടി ഡി സി ആണോ എന്നുള്ളതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്താൽ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത കൂടുതലായിട്ട് പ്രോഡക്റ്റുമായിട്ട് പുതിയ ഒരു ബ്രാൻഡുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.